ഹലോ ഫ്രണ്ട്സ് ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂന്തൽ നിറച്ചതിൻ്റെ റെസിപ്പിയാണ് ഇതിന് വേണ്ടി കൂന്തൽ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് എടുത്തത് പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടി ഒരു സവാള എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള സവാളയാണ് ചെറുതായി കട്ട് ചെയ്തിട്ടാണ് എടുത്തത് പിന്നെ രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയൊരു പീസ് ഇഞ്ചിയും ആറല്ലി വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇതിനു വേണ്ടി അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അഞ്ച് ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയുള്ളിക്ക് പകരം സവാളയും ചേർക്കാം ചെറിയൊരു പീസ് സവാള ചേർത്താൽ മതിയാവും പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഞാനിവിടെ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കണം പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാൻ പറ്റും സവാളയൊക്കെ നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറി വരുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ചിക്കൻ മസാലയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പൊടികൾ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാൻ മറക്കരുത് പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം ചെറുതായി കട്ട് ചെയ്ത് വെച്ച കൂന്തൽ ഇട്ട് കൊടുക്കണം പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കണം വീണ്ടും ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്ക് ഇതൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം വീണ്ടും അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇത് തുറന്ന് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വരണം ഇത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കണം പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാനിവിടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ ഈ മസാലയുടെ ചൂടൊന്ന് ആറിയതിന് ശേഷം ഒരു കൂന്തൽ ഇതുപോലെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ചു കൊടുക്കണം ഞാൻ ഫില്ലിങ് കുറച്ച് എടുത്തിട്ടൊന്ന് ഉരുട്ടി എടുത്ത ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് മസാല നിറച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലെ മസാലയൊക്കെ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ഒരു ഈർക്കിളി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് ഇതുപോലെയാണ് ചെയ്തെടുത്തത് ബാക്കിയുള്ളത് ഇതുപോലെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ ഇതുപോലെയൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ആവിയിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിലാണ് വെച്ചു കൊടുത്തത് ഇവിടെ ഇത് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള മസാല ചെയ്തെടുക്കാം ഇതിനു വേണ്ടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നല്ലപോലെയൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ച കൂന്തൽ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെയൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇവിടെ മസാലയൊക്കെ കൂന്തളിലേക്ക് നല്ലപോലെ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് ശാലോ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പം കൂന്തൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഞാനിവിടെ എല്ലാ കൂന്തളും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ രണ്ട് വശവും നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം രണ്ട് വശവും നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെച്ച് കൊടുക്കാം കൂന്തൽ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്